ஹாய் ஃப்ரெண்ட்ஸ், சவுதியில் அக்கௌண்ட் ஃப்ரீஸ் ஆயால் இக்காம எக்ஸ்பயரி வந்து அக்கௌண்ட் ஃப்ரீஸ் ஆயால் இப்போ பார்ட்டி நாட்டில் நிற்கையான எக்ஸிட்டில் வந்து அக்கௌண்ட் இக்காம எக்ஸ்பயரி ஆகி அக்கௌண்ட் ஃப்ரீஸ் ஆகி அதுசேஷம் பேங்க் அக்கௌண்டில் பைச வந்தால் അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി. ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ഇക്കാമ എക്സ്പയറി ആയി. അതിനുശേഷം ഇക്കാമ എക്സ്പയറി ആയതുകൊണ്ട് അക്കൗണ്ട് ഫ്രീസായി. പക്ഷേ അക്കൗണ്ട് ഫ്രീസ് ആയതിന് ശേഷം എനിക്ക് അമൗണ്ട് ബാങ്കിൽ വന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നു കൊടുത്തിട്ടും അവിടെയും വലിക്കാൻ പറ്റിയില്ല, എ ടി എം യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനു മുമ്പേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അൽറാജിയുടെ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പുള്ളി എനിക്ക് ഇന്ത്യൻ അക്കൗണ്ടിലോട്ട് ഇത് ചെയ്യായിരുന്നു. പക്ഷേ അക്കൗണ്ട് ഫ്രീസായതോടുകൂടി അങ്ങനെ അതും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ അൽറാജിയുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഇക്കാമയുടെ കോപ്പി നാട്ടിലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഞാനും സൈൻ ചെയ്യണം, അതുപോലെ ബാങ്ക് മാനേജറും സൈൻ ചെയ്ത് സീൽ ചെയ്ത ഒരു ഇക്കാമയുടെ കോപ്പി, അതുപോലെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അതുപോലെ എക്സിറ്റ് വിസയുടെ കോപ്പി, അത് അപ്ഷറിയിൽ നിന്ന് വേണമെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ അപ്ഷറ് ഡിയാക്ടിവേറ്റ് ആയി, ഞാൻ മുക്കീമിൽ നിന്നാണ് കൊടുത്തത്. പക്ഷേ ഞാൻ കുറച്ച് ഇമോഷൻ രണ്ടു മൂന്ന് പ്രാവശ്യം അവർ റിജക്റ്റ് ചെയ്തെങ്കിലും ഞാൻ കുറച്ച് ഇമോഷണലായിട്ടൊക്കെ അവരെടുത്ത് സമീപിച്ചത് കൊണ്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. മുക്കീമിൽ നിന്നാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എക്സിറ്റിൽ വരികയാണെങ്കിൽ എക്സിറ്റ് വിസയുടെ PDF തീർച്ചയായിട്ടും കരുതിയിരിക്കണം. കാരണം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്ഷർ അക്കൗണ്ട് പിന്നെ നമ്മുടേത് വർക്ക് ചെയ്യൂല. അപ്പോൾ എക്സിറ്റിൽ വരുന്ന എല്ലാവരും അവരുടെ എക്സിറ്റ് വിസയുടെ PDF കോപ്പി ഇമെയിലിൽ ഇട്ടിരിക്കണം. കാരണം നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള കേസുകളിൽ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ഇക്കാമ എക്സിറ്റ് വിസ, ഇത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ ബ്രാഞ്ചിൻ്റെ കോഡ്, അതുപോലെ സ്വിഫ്റ്റ് നമ്പർ, IFSC കോഡ്, ഇതെല്ലാം ഉള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടും. അത് പിന്നെ ഒരു റിക്വസ്റ്റ് ലെറ്റർ, നമുക്ക് നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നും അതുപോലെ ഈ പറയുന്ന അമൗണ്ടിൽ നിന്നും നമ്മുടെ ട്രാൻസാക്ഷൻ ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് ലെറ്റർ കൂടെ നമ്മൾ എഴുതി ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻസും, ഈ പറയുന്ന 5 ഡോക്യുമെൻസ് ഉണ്ട്, ഇക്കാമ എക്സിറ്റ് വിസ, പാസ്പോർട്ട്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ ഒരു റിക്വസ്റ്റ് ലെറ്റർ. ഈ 5 ഡോക്യുമെൻസും എല്ലാ ഡോക്യുമെൻറ്റിലും നമ്മുടെ ബാങ്കിൽ നിന്ന് ട്രൂ കോപ്പി അറ്റസ്റ്റ് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കാൻ അൽറാജി പറഞ്ഞു. കേരളോട്ട് അയച്ചു കൊടുക്കാൻ അൽറാജി പറഞ്ഞു. അവരെൻ്റെ ഇത് സ്വീകരിച്ചു. അതിനുശേഷം അവർ ക്ലോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ബാക്കി അക്കൗണ്ട് ബാക്കി എമൗണ്ട് എനിക്ക് ഇന്ത്യൻ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് അൽറാജിയിലാണ് നടന്നത്, വേറൊരു ബാങ്കിൽ എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൽറാജി അപ്പോൾ ബാക്കിയുള്ള ബാങ്കുകളിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് ഈ പറയുന്ന അമൗണ്ട് എനിക്ക് ഇന്ത്യൻ അക്കൗണ്ടിൽ കിട്ടി. ചില സമയത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമൗണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് വീണ്ടും ചെന്ന് എൻ്റെ ഇക്കാമ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ സിമിലറായിട്ട് പലർക്കും ഇങ്ങനെ സംഭവിച്ചു. അവർ രണ്ടാമത് വേറെ വിസയിൽ പോയിട്ടൊക്കെയാണ് എടുത്തതെന്നൊക്കെയാണ് പറയുന്നത്, ഈ എമൗണ്ട് എടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കിവിടെ ഒരു NRI അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അൽറാജി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അൽറാജി അക്കൗണ്ട് സേഫാണ് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ഓക്കെ, താങ്ക് യു.